ഓ, ഞണ്ട് നിന്ന് വേർത്തു പോയി. അടിപൊളിയായിരുന്നു കേട്ടോ, ഇത്രേ ബേസ്റ്റാണ്. സൂപ്പർ സാധനമായിരുന്നു കേട്ടോ, രക്ഷയില്ല. വേർത്തു പോയി. ഞണ്ടേ ഞണ്ടിരുന്നെങ്കിൽ അയ്യോ നല്ല സമയെടുക്കണം. നമ്മൾ ഇതിൻ്റെ അകത്ത് മുഴുവൻ വലിച്ചു കീറിയെടുക്കണം. ചില ആളുകൾ ഇതും തിന്നും, പക്ഷെ നമ്മളിത് കഴിക്കുന്നില്ല. ആ ഇതാണോ, ഇതൊക്കെ ഒന്നുമില്ല. ഇതിങ്ങനെ പതുക്കെ ഇരുന്ന് ആസ്വദിച്ച് ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ സ്പെഷ്യലായി തിന്നാം. ഒരു ടാസ്ക്കാണിത്. ഒരു തരി പോലും അതിൽ വെക്കരുത്. കഴിഞ്ഞു, നിർത്തി വേർത്തു. നമസ്കാരം കൂട്ടുകാരെ, നിക്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ പോകട്ടോ. അപ്പം നമ്മൾ പോയി ഞണ്ടൊക്കെ മേടിച്ച് 1 കിലോ ഞണ്ട് കേട്ടോ, ഒന്നിലിച്ചിരി മേളിൽ നിൽക്കും. അപ്പോൾ 1 കിലോ മിച്ചം ഞണ്ട് അങ്ങോട്ട് മേടിച്ച് ഞണ്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് സെറ്റായി കഴുകി നല്ല അടിപൊളിയാക്കിയിട്ട് വേണം നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ. അപ്പം ഈ ഞണ്ട് ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പം. ഇത് ടൈം എടുക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ ഈ കത്തി കൊണ്ടൊന്നും വലിയ പണി ചെയ്യാനില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇതാണത് 2 കളറുള്ള ഞണ്ട കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നീ ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും, അതുകൊണ്ട് അത് വിട്ടേക്ക്. അപ്പം ദേ ഇതാണ് ഞണ്ട്. ഞണ്ട് എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ദേ നോക്കി, അവിടുന്ന് ആ ഒരു സാധനം അങ്ങോട്ട് പറിച്ചങ്ങോട്ട് കളയുക. പറിച്ചങ്ങോട്ട് കളഞ്ഞു കഴിയുമ്പോഴത്തേന് അതിൻ്റെ തോടുണ്ടല്ലോ, അത് പെട്ടെന്ന് അതേ പരപ്പടപ്പടാന്ന് പരിപാടി അങ്ങ് തീരും. കണ്ട, ഇത്രയേ ഉള്ളൂ. തോടങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് പറിച്ചങ്ങോട്ട് കളയണം. കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ആ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്താ ചെയ്യുക, ഇത്രയും പരിപാടി കഴിഞ്ഞ് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് കഴിയുമ്പോഴത്തേന് ഒരു ബ്രഷ് അങ്ങോട്ട് എടുക്കാം. പല്ല് തേക്കാത്ത ബ്രഷ് വേണം കേട്ടോ, പുതിയ ബ്രഷ് എടുക്കണം കേട്ടോ. പല്ല് തേച്ചിട്ടുള്ള അതിൻ്റെ ആ ബ്രഷൊന്നും എടുക്കരുത്. പുതിയൊരു ബ്രഷൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് ഉരയ്ക്കണം. ഇത്രയും പരിപാടിയുള്ളൂ കേട്ടോ, നമ്മുടെ സാധാരണ മീൻ പോലെയൊന്നുമല്ല, ഇത്രയും പരിപാടിയുള്ളൂ. ഇതാ ഇതുപോലെ അങ്ങോട്ട് ഉരച്ച് നന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വേണ്ട ആ കാലൊക്കെ ഉണ്ടല്ലോ, കാലൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒടിച്ച് മാറ്റണം, കാരണം ഇതിൻ്റെ അകത്ത് മസാല പിടിക്കണമെങ്കിൽ ഇതിങ്ങനെ ഒടിച്ച് സെറ്റാവണം. അത് ഇനി അതിൻ്റെ അകത്ത് വേറെ ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ അതെ പിന്നെ നമ്മളതങ്ങോട്ട് ആ ഒരു സാധനം കണ്ടോ, കാലിൻ്റെ അങ്ങേ അറ്റം, അതൊന്നും നമുക്ക് വേണ്ട. കാരണം അതിൻ്റെ അകത്തൊന്നും ഒന്നും ഇല്ല. പിന്നെ നമുക്കത് ചുമ്മാ കറിക്കാത്തിട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതാ ഇത്രയും. പിന്നെ ഈ ചെറിയ സാധനങ്ങളുണ്ടോ, അതൊക്കെ നമുക്ക് കറിക്കാത്തിടാം കേട്ടോ. വേണ്ട ഈ സാധനങ്ങളൊക്കെ, ഇതിൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ ഫ്ലഷുകളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് തിന്നാൻ പറ്റും. അപ്പം ഇത്ര ഇട്ടിട്ട് ഇനി ഇത് നടുക്കൂന്ന് ഒന്ന് കണ്ടിച്ച് വിടണം. ഇതാ കണ്ട, ഇത്രയും പരിപാടി. ഇതാകുമ്പോൾ എന്തെങ്കിലും നമ്മുടെ മസാലയും ഒക്കെ ഉള്ളിലേക്ക് ചെല്ലും. ചുമ്മാ ഒറ്റ ഒരു ഞണ്ടായിട്ട് അങ്ങോട്ട് ഇടുമ്പോഴത്തേന് മസാലയൊന്നും പിടിക്കത്തില്ല, ഇതിൻ്റെ തോട് പുറത്തുള്ളതുകൊണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കണ്ട, നല്ല കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതാ നോക്കി കണ്ട, ഇതുപോലെ കണ്ടിച്ച്. ഇനിയൊരു ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. നമ്മുടെ ആ കാലുണ്ടല്ലോ, ആ കാലിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു മസാല ചെല്ലണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇടിക്കുക, ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക. ചുമ്മാ പൊട്ടിച്ച് ചിതറിച്ച് കളയരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് മുട്ടി പൊട്ടിച്ചങ്ങെടുക്കുക. ആ കാല അതുപോലെ അവിടെ ഇരിക്കണം കേട്ടോ, തോട്. അപ്പം ഇത്രയും അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ക്ലീനിങ് പരിപാടികളെല്ലാം ഇവിടെ അങ്ങ് കഴിഞ്ഞ്. ഇത്രയും പരിപാടിയുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് 4 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ മസാലക്കൂട്ട്. മസാലക്കൂട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ എന്താ പറയുക, കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, 4 ഏലക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഞണ്ട്. ഞണ്ട് ഇങ്ങനെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഞണ്ട് നമുക്ക് വേവിക്കാം. ആദ്യം തന്നെ ഞണ്ട് വേവിക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്ത്, പച്ചമുളക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചേക്കുന്ന കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചേക്കുന്നതാണ്, കണ്ടിച്ചതല്ല, ചതച്ച് വെച്ചേക്കുന്ന. പിന്നെ നമ്മുടെ കറിവേപ്പില ഒട്ടും ഒഴിച്ചു കൂടാൻ മേലാത്ത, നമ്മുടെ മലയാളികളുടെ സ്വന്തം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ കുറച്ച് കുറച്ച് പൊടികൾ. അതിനായിട്ട് നമ്മൾ ആദ്യം 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി ഉള്ളു കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളമൊക്കെ ആവശ്യത്തിന് കേട്ടോ, അതിനൊന്നും ഒരു അളവ് പറയുന്നില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഉപ്പ്, ഉപ്പ് നോക്കിയും കണ്ടും ഒക്കെ ഇടണം. നമ്മളിനി അടുത്ത കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ഇളക്കി കൊടുത്ത്
ആ ഒരു മസാല മൊത്തത്തിലൊന്ന് പിടിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു വെള്ളത്തിലൊക്കെ ഒന്ന് മിക്സായിട്ട് വരട്ടെ. പിന്നെ നമ്മുടെ ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, നമ്മുടെ കറുവപ്പട്ടയും ഏലക്കയും കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് മൂടി അങ്ങോട്ട് വെക്കുക, ഗ്യാസ് ഓണാക്കുക, വേവിക്കുക. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അടപ്പ് അങ്ങോട്ട് മാറ്റുമ്പോഴത്തേനുണ്ടല്ലോ, ഒയ്യ് അതാണ്ട് ഇതുപോലെ നല്ല തിളച്ച് ഈ ഒരു തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് കേട്ടോ, ആ ഞണ്ടിൻ്റെ ഒരു സ്മെല്ല് അമ്പോ കൊതി വരും. ദാ ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഓഫ് ചെയ്തേക്കണം കേട്ടോ. ഓഫ് ചെയ്തിട്ട് നമ്മൾ അടുത്ത പാത്രം വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കടകട കടകടാന്ന് പൊട്ടുന്ന നമ്മുടെ കടുക് അങ്ങോട്ട് ഇട്ടിട്ട് പൊട്ടിച്ച് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കറിവേപ്പില. കറിവേപ്പിലേക്ക് ഒട്ടും നമുക്ക് കുറയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ, ഇത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ബാക്കി വന്നേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നുണ്ടല്ലോ, അതങ്ങോട്ടിടുക. അതങ്ങോട്ടിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി ഒന്ന് ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ അങ്ങോട്ട് വഴറ്റിയെടുക്കാതുണ്ട്. ഇതുപോലെ നോക്കി ഇതുപോലെ അങ്ങോട്ട് വഴറ്റി കഴിയുമ്പോഴത്തേനും നമ്മുടെ സവോള, നമ്മൾ സവോളയൊക്കെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചേക്കും. അതേപോലെ തന്നെ നമ്മൾ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നേരെ ഇനി ആദ്യം തന്നെ പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കഴിഞ്ഞ് നേരെ പിന്നെ സവോള ചെറുതായിട്ട് അരിഞ്ഞ് ആ സവോളയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. സവോളയൊക്കെ നന്നായി കുഴഞ്ഞു വരണം കേട്ടോ. ആ അത്രയും നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ സവോളയും കൂടെ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം. ഇളക്കി കഴിഞ്ഞ് പിന്നെ എന്താണ്, കുറച്ചുപ്പ് ആവശ്യത്തിന് നമ്മൾ ആദ്യം ആ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഞണ്ട് വേവിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിലേക്കിടാൻ, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഇതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് വഴറ്റുക, നന്നായിട്ട് മിക്സാക്കുക. നമ്മുടെ ആ ഒരു വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് മൂടി വെക്കുക. മൂടി വെച്ചൊരു 5-6 മിനിറ്റ് നന്നായിട്ട് വഴണ്ട് വരും. ഇതാ നോക്കിയേ ഇപ്പം നല്ല കുഴമ്പ് ഒരു വിധത്തിലായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അപ്പം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇളക്കിയിട്ട് തക്കാളിയും ദേ വെന്ത് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ, നമ്മൾ 1/2 ടേബിൾ സ്പൂൺ അതിലിട്ടായിരുന്നു കേട്ടോ, എരിവുള്ള മുളക് പൊടിയാണ്. അപ്പം ഒരു 1/1 ടേബിൾ സ്പൂൺ നമ്മളിപ്പോൾ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മസാല കേട്ടോ, നമ്മുടെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഗരം മസാലയും കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ, അരയില്ല, അരയേക്കാളും കുറച്ച് കുറവ് ടേബിൾ സ്പൂൺ നമ്മൾ കുരുമുളക് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കറി ഉണ്ടാക്കുമ്പം നമ്മുടെ മസാലക്കൂട്ടിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നിടം വരെ അതിനെ ഇട്ട് ഇളക്കി കൊടുത്ത് കരിയാതെ പ്രത്യേകം നോക്കുകയും ചെയ്യണം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ ആ വെള്ളമുണ്ടല്ലോ, ആ വേവിച്ച് വെച്ചേക്കുന്ന വെള്ളം അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരും, ഇങ്ങനെ കൊമള പോലെ വരും. അതുവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ, അതുവരെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം കാരണം നമുക്ക് കുറച്ച് ഗ്രേവി വേണം. ഗ്രേവി ലാസ്റ്റ് കുറുകും, എന്നാലും ഒരു കുറച്ച് വെള്ളം ഇവിടെ ഒഴിച്ചതാ ഈ ഒരു കുഴമ്പ് പരുവത്തിലാവും. കുഴമ്പ് പരുവത്തിലായി കഴിയുമ്പോഴത്തേന് ഇത് ഒന്ന് തിളച്ച് വരണം, ജസ്റ്റ് ഒന്ന് കൊമള വരുന്ന രീതിയിൽ വേണം. കണ്ടില്ലേ, തയ്യൊരു പരുവത്തിൽ ആയി കഴിയുമ്പോഴത്തേന് നമ്മുടെ ഞണ്ടിനെ അങ്ങോട്ട് ഇടുക. ഞണ്ടിനെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇനി ഒരു ഒട്ട് മടി കാണിക്കരുത് കേട്ടോ. ആ മസാല മുഴുവൻ ഈ ഞണ്ടെ പിടിക്കുന്നവരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. അതാ നോക്കിയേ അമ്പോ കണ്ട, ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ച് ഒന്ന് തിളച്ച് സെറ്റായി അങ്ങോട്ട് വരുത്താം. നോക്കിക്കേ കണ്ട, ഒരുമാതിരിയൊക്കെ അടിപൊളിയായില്ലേ. ഇനി അതിൻ്റെ മേളിൽ കുറച്ച് കറിവേപ്പില കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ച് കുറേ കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേനുണ്ടല്ലോ, അമ്പോദേ നല്ല കുറുകി നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ട് അങ്ങോട്ട് ഇരിക്കുക. നോക്കിക്കേ, അതിലേ നമ്മുടെ ചൂട് 2 പൊറോട്ട ഒരു പ്ലേറ്റിലേക്ക് ഇട്ടുണ്ടല്ലോ, അമ്പൂ വന്നിട്ട് അതിൽ നിന്നൊരു കാല്, ആ കാലെടുത്ത് പ്ലേറ്റിലേക്ക് വെക്കുക. പിന്നെ അതിൻ്റെ ആ ഒരു ദശയുള്ള പാട്ടുണ്ടോ, അവിടോ എടുത്ത് വെച്ച് കുറച്ച് ഗ്രേവിയും കൂടെ അങ്ങോട്ട്. ഗ്രേവിക്ക് എന്നാ ടേസ്റ്റാണെന്നറിയോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഗ്രേവിക്ക്. അമ്പൂ പൊറോട്ട അങ്ങോട്ട് ഞുള്ളിയിട്ടുണ്ടല്ലോ, ഞുള്ളിയിട്ട് ആ ഗ്രേവി അങ്ങോട്ട് കൂട്ടി ഒരു കഴുപ്പ് കഴിക്കണം. എന്താ ടേസ്റ്റ് എന്നറിയോ, ഞണ്ടിൽ നിന്നിറങ്ങിയ സത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഓഹ്,
എന്നാ ടേസ്റ്റ് എന്ന് പറയാം ഗ്രേവിക്ക്. ഏഹ് ഞാൻ ഒരു കാല് പിടിച്ചിട്ട് കാലങ്ങോട്ട് കടിച്ചിട്ടുണ്ടല്ലോ. ഏഹ് നല്ല ചൂടാ കേട്ടോ, ആ ചൂടോടെ തന്നെ കഴിക്കുകയാണോ എൻ്റെ അതിൽ ഫ്ലഷൊക്കെ ഉണ്ടാ. അയ്യോ അത് തിന്നാം. അത് നമ്മളാ പൊട്ടിച്ചു കൊടുത്തതുകൊണ്ട് നമ്മുടെ മസാലയൊക്കെ ആ ഫ്ലഷിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാണല്ലോ ഓ രക്ഷയില്ല. കണ്ടാ ഉണ്ട് നല്ല അമ്പൂ നോക്കി, നല്ല നല്ല ഞണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ഫ്രഷ് ഞണ്ടാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു, സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. ഗ്രേവി എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ഞണ്ട് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ വണക്കം.